ഒരു സിനിമാ കഥ പറഞ്ഞാലോ, ഇന്ത്യയുടെ ഒരു യുവരാജാവിൻ്റെ കഥ. അത് പറയുന്നത് മഹേന്ദ്രസിംഗ് ധോണിയാണെന്ന് വിചാരിക്കുക. അത് തുടങ്ങുക ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാകും. പണ്ട് പഞ്ചാബുമായി തൻ്റെ ടീം ഏറ്റുമുട്ടാൻ എത്തിയപ്പോൾ ഒരു ദിവസം വൈകിട്ട് ബാറ്റിംഗ് തുടങ്ങി തൻ്റെ ബോളർമാർക്കെല്ലാം പിടികൊടുക്കാതെ ക്രീസിൽ നിലയുറപ്പിച്ച് 50, 100, 200, 300 കഴിഞ്ഞ് ബീഹാർ ടീം ആകെ നേടിയ 357 ഒരു റൺസ് അധികം നേടി ക്രീസ് വിട്ട ഒരു ഇടം കയ്യൻ ബാറ്റ്സ്മാൻ്റെ കഥ. ധോണിയുടെ ജീവിതം സിനിമയായപ്പോൾ ആ ചെറിയ ക്യാമിയോ ക്രിക്കറ്റ് പ്രേമികൾക്ക് രോമാഞ്ചത്തിൻ്റെ നിമിഷമാണ്. അപ്പോൾ അയാളുടെ യുവരാജ് സിംഗിൻ്റെ കഥ പറഞ്ഞാലോ. യുവരാജ് ഇന്ത്യൻ ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. കൈഫുമായി ചേർന്ന് കൈവിട്ട നാറ്റ്വെസ് കിരീടം തിരിച്ചു പിടിക്കുമ്പോൾ, ഇന്ത്യയുടെ മധ്യനിരയിൽ വിശ്വാസം ഉറപ്പിച്ച് സമ്മർദ്ദങ്ങളിൽ പതരാതെ നിലയുറപ്പിച്ച ഒരുപാട് മത്സരങ്ങളിൽ ഗാംഗുലിയും ദ്രാവിഡും ധോണിയുമെല്ലാം ഒരു വിക്കറ്റിന് വേണ്ടി പന്ത് കൊടുക്കുമ്പോൾ അത് ധൈര്യത്തോടെ വാങ്ങി ബൗളറാകുന്ന നിമിഷം. ലോകകപ്പിൽ സച്ചിന് വേണ്ടി കിരീടമുയർത്താൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുമ്പോൾ ആ നിമിഷങ്ങൾ എണ്ണിയെടുത്താൽ പറയാൻ കഥകൾ നീളും. എങ്കിലും ഒരു സിനിമാറ്റിക് നരേറ്റീവിന് വേണ്ടി നമുക്ക് 2007 T20 ലോകകപ്പിലേക്ക് പോകാം. അന്ന് 18 ഓവറും ഇംഗ്ലണ്ട് എറിഞ്ഞു തീർത്ത് നിൽക്കവേ ക്രീസിലുള്ള യുവരാജ് സിംഗിനെ ഫ്ലിൻറ്റ് ഓഫ് ഒന്ന് പ്രകോപിപ്പിച്ചു. ആ നിമിഷം മുതൽ അയാളുടെ മനസ്സിൽ മിന്നിമാഞ്ഞുപോയ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടാവും. അടുത്ത 6 സ്റ്റുവേർട്ട് ബ്രോഡ് എറിഞ്ഞ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത 6 എന്തൊക്കെയുണ്ടാവും? സ്റ്റുവേർട്ട് ബ്രോഡ് ആദ്യ പന്തെറിയുന്നതിന് മുമ്പ് തന്നെ വെല്ലുവിളിച്ച ഫ്ലിൻറ്റ് ഓഫിന് പിന്നാലെ പോയ യുവരാജിനെ കാണികൾക്ക് ഓർമ്മയുണ്ട്. അതിനു മുന്നേ ഫ്ലിൻറ്റ് ഓഫ് അതുപോലൊരു ഇന്ത്യക്കാരനെ വെല്ലുവിളിച്ചത് 2002 വാങ്കഡയിൽ അയാൾ ജേഴ്സി ഒരു കറക്കിയ വെല്ലുവിളി. ആ കളിയിൽ യുവരാജ് ഇല്ല. പക്ഷെ അതിന് മറുപടി പറയാൻ സൗരവ് ഗാംഗുലി ലോർഡ്സിലേക്ക് വണ്ടി കയറിയപ്പോൾ ആ ടീമിൽ മധ്യനിരയിൽ യുവരാജ് ഉണ്ടായിരുന്നു. കൈഫിനൊപ്പം അന്ന് അയാളുണ്ടാക്കിയ പാർട്ണർഷിപ്പ് ആയിരുന്നു അന്ന് ഫൈനലിൽ ഇന്ത്യയെ കരകയറ്റിയത്. വിജയറൺ നേടുന്നതിന് മുന്നേ പുറത്തായെങ്കിലും അപമാനം കൊണ്ട് തലകുനിച്ച് നടക്കില്ലെന്ന് വിളിച്ചു പറഞ്ഞ സൗരവ് ഗാംഗുലി ജേഴ്സി ഉരുമ്പോൾ അവിടെ യുവരാജ് ഉണ്ട്. അന്ന് താൻ ബാറ്റ് കൊണ്ട് കൊടുത്ത അതേ മറുപടി തന്നെയാണ് സ്റ്റുവേർട്ട് ബ്രോഡിന്റെ ആദ്യ പന്തിനും യുവരാജ് മറുപടി നൽകി. പന്തെറിഞ്ഞത് മാത്രമാണ് ഇംഗ്ലണ്ട് ടീമിന് ഓർമ്മ. ബാറ്റിൽ തൊട്ടതും അതങ്ങ് ദൂരേക്ക് പറന്നുപോയി. അതോടെ ദേഷ്യം തീർന്നെന്ന് കരുതിയെങ്കിൽ തെറ്റി. തൊട്ടടുത്ത ബോളും സിക്സർ തന്നെ. ക്യാമറ പെട്ടെന്ന് വെട്ടിച്ച ഫ്ലിൻറ്റ് ഓഫിന് മുഖത്തേക്ക് തിരിച്ചു. ബൗണ്ടറി ലൈനിൽ ഇളിപ്പ്യനായി പരിഹാസ്യനായി നിൽക്കുന്ന ഫ്ലിൻറ്റ് ഓഫിന്റെ മുഖം ഒപ്പിയെടുത്ത് ക്യാമറ കണ്ണുകൾ വന്ന് ചിരിച്ചു. വീണ്ടും വീണ്ടും ക്യാമറ ഉയർന്നു താഴ്ന്നു. ആ ഓവറിലെ 6 സിക്സറിന് പറത്തി T20 പുതിയ ചരിത്രവും 12 അർദ്ധശതകവും തികച്ച യുവി ബൗണ്ടറി ലൈനിലേക്ക് നോക്കി പിന്നെയും മുരണ്ടത് കണ്ട് ഫ്ലിൻറ്റ് ഓഫിന് തല താഴ്ന്നുപോയി. അന്ന് ആ ഫ്ലിൻറ്റ് ഓഫ് ദഹനത്തിൽ ബലിയാടായത് 6 വഴങ്ങിയ സ്റ്റുവേർട്ട് ബ്രോഡായി. ഇന്ത്യയുടെ പോരാളിയായിരുന്നു യുവരാജ്. തോൽക്കാൻ കൂട്ടാക്കാത്തയാൾ, അവസാനം വരെ പോരാടാൻ തുനിഞ്ഞിറങ്ങിയ ഒരാൾ. 2011 ലോകകപ്പിനായി ബാറ്റ് കൊണ്ടും ബോള് കൊണ്ടും ശരീരം കൊണ്ടും എല്ലാം പോരാടാൻ മുന്നിട്ടിറങ്ങുമ്പോൾ അയാളുടെ ഉള്ളിൽ മറ്റൊന്നുണ്ടായിരുന്നു, ഒരു വിനാശകാരിയായ ട്യൂമർ. ലോകകപ്പിലുടനീളം ആ ട്യൂമറിന്റെ വേദനയും സഹിച്ച് യുവി കളത്തിലിറങ്ങുമ്പോൾ യുവിക്ക് പോലും താനൊരു അർബുദ രോഗിയാണെന്ന് തിരിച്ചറിവില്ലായിരുന്നു. ഫൈനലിൽ പോയിന്റിൽ അയാൾ പറന്നുകൊണ്ട് തടുത്തിട്ട റൺസുകൾക്ക് കണക്കുണ്ടാവില്ല. പവർ പ്ലേയിൽ കളി വശത്താക്കാമെന്ന് വിചാരിച്ചിറങ്ങിയ ലങ്കൻ സ്ക്വാഡിന്റെ എല്ലാ പ്രതീക്ഷകളും അയാളോട് തടുത്തിട്ടുണ്ട്. ശ്വാസകോശത്തിലായിരുന്നു അർബുദം പിടിപെട്ടത്. രോഗലക്ഷണങ്ങൾ പല രൂപത്തിൽ മുന്നിൽ വന്ന് നിന്നപ്പോഴും കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി എല്ലാറ്റിനെയും അവഗണിച്ചെന്ന് യുവി പിന്നീട് പറഞ്ഞിരുന്നു. വല്ലാത്ത ശ്വാസതടസ്സം, തുപ്പുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോരയുടെ അംശം, തളർച്ച തോന്നിയിരുന്ന കാലത്താണ് കളിക്കളത്തിൽ എല്ലാം വിസ്മരിച്ച് ഒരു പോരാളിയുടെ വീറോടെ അയാൾ പൊരുതിയത്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക? ഭയം. ഞാനും അതാദ്യം കേട്ടപ്പോൾ ഭയന്നുപോയി. ക്യാൻസർ ഒരു ജീവപര്യന്തം തടവ് പോലെയാണ്. എക്കാലവും വേട്ടയാടുന്ന ഒന്നാണെന്ന് തോന്നൽ നമ്മളെ ആകെ ഉലച്ചു കളയും. തന്നെ തളർത്താൻ ശ്രമിച്ച മാരകരോഗത്തെ പറ്റിയുള്ള യുവിയുടെ വാക്കുകളായിരുന്നു. ലങ് ക്യാൻസർ എപ്പോഴും മാരകമാണ്. എന്നാൽ യുവിക്കുണ്ടായത് സാധാരണ ലങ് ക്യാൻസർ ആയിരുന്നില്ല, സെമിനോമ ലങ് ക്യാൻസർ ആയിരുന്നു. ഭാഗ്യവശാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമായിരുന്നു. അമേരിക്കയിൽ ചികിത്സ തേടിയ യുവരാജ് സിംഗ് 2012 March തൻ്റെ 3 കീമോയും കഴിഞ്ഞ് പുറത്തിറങ്ങി. കേട്ടപ്പോൾ തോന്നിയ അമ്പരപ്പിൽ നിന്ന് ക്യാൻസറിൻ്റെ ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കുന്ന ചങ്കൂറ്റത്തിലേക്ക് യുവിയെ നയിച്ചത് തനിക്ക് ക്രിക്കറ്റ് കളിക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. എത്രയോ മത്സരങ്ങളിൽ തൻ്റെ പോരാട്ട മികവ് കൊണ്ട് ഇന്ത്യൻ ടീമിനെ അവിശ്വസനീയമായി വിജയിപ്പിച്ചെടുത്ത ചരിത്രമുള്ള യുവിക്ക് മുന്നിൽ ക്യാൻസർ നിരുപാധികം വഴിമാറുകയായിരുന്നു.
ആക്രമിക്കാൻ ഒരുമ്പിട്ടാൽ യുവി ഒരു തീപ്പന്തമാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകില്ല. ക്യാൻസറിന് പോലും 28 വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷമായിരുന്നു ക്രിക്കറ്റിന്റെ വേദിയിൽ ഇന്ത്യ രണ്ടാമതൊരു ലോകകപ്പ് ഉയർത്തിയത്. 1983 അപ്രതീക്ഷിതമായ കിരീടനേട്ടം കൊണ്ട് കപിലിന്റെ ചെകുത്താന്മാർ അമ്പരപ്പിച്ചതിന്റെ ഓർമ്മ മങ്ങിത്തുടങ്ങിയിരുന്ന ഇന്ത്യൻ ആരാധകർക്ക് 2003 ഫൈനലിൽ എത്തിയെങ്കിലും അന്ന് കപ്പിൽ തൊടാൻ കഴിഞ്ഞില്ലായിരുന്നു. 2007 അതിദയനീയമായി പുറത്താവുകയും ചെയ്തു. അങ്ങനെ കാത്തുകാത്തിരുന്നാണ് 2011 ഇന്ത്യ കിരീട നേട്ടത്തിന്റെ വർദ്ധിക്ക് ഒടുക്കം കുറിച്ചത്. ടൂർണമെന്റിൽ മികച്ച താരമായത് യുവരാജ് സിംഗ് എന്ന ഛത്തീസ്ഗഡുകാരനായിരുന്നു. 9 കളികളിൽ നിന്ന് 362 റൺസ്, 15 വിക്കറ്റ്സ്, 1 സെഞ്ചുറി, 4 അർദ്ധ സെഞ്ചുറി, ഇത്രയുമായിരുന്നു യുവരാജിന്റെ സംഭാവന. അനായാസേന സിക്സർ പറത്താൻ കെൽപ്പുള്ള, സ്പിന്നും ഫാസ്റ്റും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ മിടുക്കുള്ള ഇന്ത്യൻ മധ്യനിരയുടെ ഇടിനാദത്തിന്റെ പേരായിരുന്നു യുവരാജ് സിംഗ്. ഫീൽഡിംഗിൽ യുവി ഇന്ത്യയുടെ ജോണ്ടി റോഡ്സ് ആയി. യുവിയെ കടന്ന് ഒരു പന്തും പോകില്ലെന്നത് ഒരു മിത്ത് പോലെ ഉറച്ചുപോയതാണ്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടറായ യുവി 2019 അന്താരാഷ്ട്ര കരിയറിന് വിരാമമിട്ടത്. 2000 മുതൽ 2017 വരെ നീണ്ടു നിന്ന ആ കരിയറിൽ ഇന്ത്യക്കായി 40 ടെസ്റ്റ് മത്സരങ്ങളും 304 ഏകദിനങ്ങളും 58 T20 മത്സരങ്ങളും കളിച്ച് പകരക്കാരനില്ലാത്ത ആ അതുല്യ പ്രതിഭയെ രാജ്യം അർജുന അവാർഡും പത്മശ്രീയും നൽകി ആദരിച്ചിട്ടുണ്ട്. മൈതാനത്ത് നിന്ന് അയാൾ ഇറങ്ങിപ്പോയിട്ടും അയാളുടെ പടുകൂറ്റിന് സിക്സറുകളും പറന്നു വീണ് കൈപ്പിടിയിൽ ഒതുക്കുന്ന ക്യാച്ചുകളും എറിഞ്ഞു വീഴ്ത്തുന്ന റണ്ണൌട്ടുകളും വിക്കറ്റിനിടയിലെ കിതച്ചോട്ടങ്ങളും ഓരോ ആരാധകന്റെ മനസ്സിലും നിറം മങ്ങാതെ നിൽക്കുന്നത് തന്നെയാണ് അയാളുടെ പ്രസക്തി. എന്നൊന്നും ഓർമ്മിക്കപ്പെടാൻ മാത്രം ചിലതൊക്കെ മൈതാനത്ത് ബാക്കി വെച്ചാണ് ആരാധകരുടെ പ്രിയപ്പെട്ട യുവി കളം കിട്ടുന്നത്. അതെ, യുവരാജ്. അതൊരു വിശ്വാസത്തിൻ്റെ പേരാണ്, അവസാനം വരെ പോരാടുമെന്ന ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്ന പോരാട്ടത്തിൻ്റെ പേര്.